അസ്സലാമു അലൈക്കും. അപ്പോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പോപ്സ്, ചിക്കൻ പോപ്സ് ആണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാറെടുക്കുക. മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് എല്ലില്ലാത്ത ഒരു 250 ഗ്രാം ചിക്കനാണിത്. അത് നമുക്ക് ഇതിലേക്ക് അതിനുശേഷം നമുക്ക് ഒരു പിടി മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ സവാള അരിഞ്ഞത് ഒരു ചെറിയ സവാളിൻ്റെ പകുതി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതെല്ലാം ഇതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളിടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം മുട്ട പൊട്ടിച്ച് കലക്കിയതിൻ്റെ പകുതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ചേർത്തണത് 1 ടേബിൾ സ്പൂൺ റസ്ക് പൊടിയാണ്. കോൺഫ്ലോർ, 1/2 മുറി ചെറുനാരങ്ങ. ഇനി നമുക്കിത് നന്നായിട്ട് നടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ബോക്സിനുള്ള ചിക്കൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്, പക്ഷേ സവാള അതേപോലെ അതൊക്കെ ഒന്ന് ക്രഷാക്കി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് വേണ്ട റസ്ക് പൊടി, മുട്ട പൊട്ടിച്ചത്, ഇത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ബാംബു സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ബാംബുവിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ അത് ഒന്ന് മുറിച്ചിട്ട് 2 എണ്ണം ആക്കിയിട്ടാണ്, ബലം കിട്ടാനായിട്ട് 2 എണ്ണം വെച്ചിട്ട് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. ഇത് അതിന് ശേഷം ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റിസ്ക് പൊടി ഇടാം. റിസ്ക് പൊടിയിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തവും ചെയ്യാം. രണ്ട് സ്റ്റിക്ക് ഓട്ടിയെടുക്കുക, വെക്കുക. മുട്ടയിൽ മുക്കുക. അതിന് ശേഷം ബ്രസ്ക് പൊടിയിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും വെക്കുക. രണ്ട് സ്റ്റിക്ക് മുട്ടയിൽ മുക്കുക. ഇതിൽ തന്നെ വെച്ചിട്ട് ഒന്നാണ് കറക്റ്റാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എല്ലാം ഇതുപോലെ തന്നെ ആക്കാം. പോപ്സ് പൊരിക്കാനുള്ള ചിക്കൻ പോപ്സ് പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാവട്ടെ. നമുക്ക് ചിക്കൻ പോപ്സ് പൊരിക്കാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി, നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി മറിച്ചിടാം. ചിക്കൻ പോപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഓരോന്ന് പാത്രത്തിലേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പോലെ ചൂടാറിയതിന് ശേഷം അപ്പം നല്ല ചൂടുണ്ട്. പോലെ ചൂടാറിയതിന് ശേഷം ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ചിക്കൻ പോപ്സ്? ഇത് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. പാർട്ടിക്കായാലും, ബർത്ത്ഡേ പാർട്ടിക്കായാലും, ഗസ്റ്റൊക്കെ വരുമ്പോഴും അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻസ് പറയണമെന്ന് കണ്ടതിന് ശേഷം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.